നമസ്കാരം. എൽസീസ് ടേസ്റ്റി കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 9 നാട്ടുമാങ്ങയാണ്. നാട്ടുമാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും നല്ലത്. ആദ്യമായി മാമ്പഴം എങ്ങനെ വൃത്തിയാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇതിനായി ആദ്യം മാങ്ങ വൃത്തിയായി കഴുകണം. അതിനുശേഷം മാങ്ങയുടെ ഞെടുപ്പിൻ്റെ ഭാഗം മുറിച്ചു മാറ്റി തൊലി ഉരിഞ്ഞെടുക്കണം. എല്ലാ മാങ്ങയും ഇതുപോലെ വൃത്തിയാക്കിയെടുക്കണം. എല്ലാ മാങ്ങയും തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ മറ്റൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. മൺചട്ടിയിൽ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്നതാണ് ടേസ്റ്റ്. മൺചട്ടി ഇല്ല എങ്കിൽ അടി കട്ടിയുള്ള മറ്റൊരു പാത്രത്തിൽ വെച്ചാലും മതി. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നടുവേ പിളർന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മാങ്ങ മുങ്ങത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കണം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1¼ cup തേങ്ങ, 1/2 teaspoon നല്ല ജീരകം, 6 മുതൽ 8 വരെ വെളുത്തുള്ളി അല്ലി. ഞാനിവിടെ 10 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറിയ അല്ലി ആയതുകൊണ്ടാണ്, വലുതാണെങ്കിൽ 6 മുതൽ 8 മതി. ആദ്യമായി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ചേർക്കണം. ഇത് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. മാമ്പഴ പുളിശ്ശേരിയിൽ മധുരം ആവശ്യമുള്ളവർ ഈ സമയം 1 spoon പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അതിനായി ഞാൻ 1/2 liter തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം. തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. കറി തിളയ്ക്കാൻ അനുവദിക്കരുത്. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. തിളച്ചാൽ തൈര് പിരിഞ്ഞു പോകും. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 2 teaspoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 teaspoon കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 teaspoon ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ചുവന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ചുവന്നുള്ളി അരിഞ്ഞതും 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് അല്പം ഒന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.